Hi friends, welcome back to my channel. In this video, I'm sharing the preview of 3D zoom level of the video. I'm using the Capcut. Capcut is a VPN. You can download the link in the description. Download it and install it. Capcut is a VPN. You can update it. നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഓൺ ആക്കുക. നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം വി പി എൻ ഓപ്പൺ ആക്കുക. സെക്യൂർ വി പി എൻ എന്ന അപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ എം ബിയോട് കൂടിയ ചെറിയൊരു ഫയലാണ്. സോ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കൂളായ ഇൻ്റർഫേസാണ് വരുന്നത്. ജസ്റ്റ് ഈ ഒരു കണക്ട് ബട്ടൺ കൊടുക്കുക, അപ്പോൾ ഇത് കണക്ട് ആവും. കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ക്യാപ്കട്ട് ഓൺ ആക്കുക. ക്യാപ്കട്ടിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ പ്രൊജക്ട് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു ഫോട്ടോയാണ്. അതിന് ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, പിന്നെ നിങ്ങൾ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മൂവ്, ഇവിടെ സ്റ്റൈൽ എന്നുള്ളൊരു ബട്ടൺ കാണാം. പുതിയൊരു അപ്ഡേറ്റ് ആണത്, സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേഷൻ. അതിൽ കാണാം രണ്ടാമത് 3D കാർട്ടൂൺ 3D സൂം എന്ന് കാണാം അല്ലേ. അതിൽ 3D സൂം സെലക്ട് ചെയ്യാം. 3D സൂം സെലക്ട് ചെയ്യുമ്പോൾ ജനറേറ്റിംഗ് എന്ന് കാണാൻ പറ്റും. ഈ ജനറേറ്റിംഗ് കുറച്ച് ടൈം എടുക്കും. നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. വീഡിയോ എക്സ്പോർട്ട് ആയതിനു ശേഷം നമുക്ക് അറിയാൻ പറ്റും ഓരോന്നിൻ്റെ മൂവിങ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓരോന്നും നമ്മളങ്ങനെ സ്റ്റൈൽ വെച്ച് ചെയ്യണം, കുറച്ച് ടൈം എടുക്കും. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതിൽ ചെയ്യുന്നത് ഇതിൽക്ക് ആദ്യം ഒരു വീഡിയോ ആഡ് ചെയ്യണം. സോ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ഓഡിയോ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്റ്റഡ് എന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വോയിസ് ഉണ്ടെന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റഡ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു വീഡിയോൻ്റെ സൗണ്ട് ഇതിലോട്ട് കറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോൻ്റെ ഡ്യൂറേഷൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പെട്ടെന്ന് ഇങ്ങനെ മൂവിങ് കിട്ടും. ചില മൂവിങ് തോന്നാത്ത ഫോട്ടോത്തിനൊന്നും വലിയ മൂവിങ് തോന്നില്ല, അതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൽ ട്രാൻസിഷൻസ് കൊടുക്കാട്ടോ. ട്രാൻസിഷൻസ് ഇതിൽ ആ ഒരു നടുവിലുള്ള വൈറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിഷൻസ് കൊടുക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു ഈ ലെവലിലെ ട്രാൻസിഷൻസ് കൊടുക്കാം. അപ്പോൾ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വീഡിയോ കുറച്ച്, ഞാനിപ്പോൾ തൽക്കാലം വോളിയം കുറച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നാക്ക് കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈറ്റ് വാണെന്നുണ്ടോ അവർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ ക്ലിപ്സിനും ആ ഒരു ആനിമേഷൻ വരുന്നതാണ്. നമുക്ക് പ്രിയ നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു എൻഡിങ് ക്ലിപ്പ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ എൻഡിങ് ക്ലിപ്പ് പോയി കിട്ടും കേട്ടോ. എൻ്റെ ആ ഒരു സ്റ്റൈൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടില്ല എന്നുള്ള ഒന്നും കൂടി ജനറേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻ കേസ് ഒരു എന്തെങ്കിലും നിങ്ങൾക്കൊരു സ്ലോ മോഡ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്ത് ഒന്നും കൂടി ജനറേറ്റ് ചെയ്യുക. പല ടൈപ്പിൽ, അഥവാ ഞാൻ പല ടൈപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ജനറേറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ പല ടൈപ്പിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്ന് നോക്കുക. അതിനുശേഷം വീഡിയോ ഇവിടെ ഓഡിയോ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എക്സ്പോർട്ട് ബട്ടൺ ഉണ്ടായി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എക്സ്പോർട്ട് ആകും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.